കന്യകുമാരെ ഉന്നതർക്ക് കാഴ്ചവെക്കുന്നതിൽ സ്പെഷ്യലൈസേഷൻ. വേഷാവൃത്തിയിലേക്ക് തള്ളിവിട്ടത് 12-13 വയസ്സുള്ള നൂറുകണക്കിന് പെൺകുട്ടികളെ. മോഡലിംഗിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ച് വന്നെത്തുന്ന യുവതികളെ പോഷ് പാർട്ടികളിൽ വെച്ച് പരിചയപ്പെട്ട് പ്രലോഭിപ്പിച്ച് വളച്ചെടുക്കും. സമ്പാദിച്ചത് കോടികളുടെ സ്വത്ത്. കിരീടം വെച്ച കൂട്ടിക്കൊടുപ്പുകാരിക്ക് ഇനി 24 വർഷം ജയിൽ. ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരയായ വനിതാ പിമ്പിന്റെ കഥ. ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ഇൻ ഡെപ്ത് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. കിരീടം വെച്ച കൂട്ടിക്കൊടുപ്പുകാരൻ എന്നത് രഞ്ജി പണിക്കരുടെ തീപ്പരി ഡയലോഗ് മാത്രമായിരുന്നില്ല. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഡൽഹി കോടതി 24 വർഷം കഠിന തടവിന് ശിക്ഷിച്ച സോനു പഞ്ചാബൻ എന്ന ഗീത അറോറ ശരിക്കും ആ വിശേഷണത്തിന് അർഹയായിരുന്നു. ഇത്തരം ക്രൂരതകൾ ചെയ്ത ഇവരെ ഒരു സ്ത്രീ എന്ന് വിളിക്കാൻ പോലും ആവില്ലെന്നാണ് അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രതീതം സിംഗ് നിരീക്ഷിച്ചിരിക്കുന്നത്. കൂട്ടിക്കൊടുപ്പ് കൊണ്ട് വലിയൊരു സാമ്രാജ്യം തന്നെയാണ് ഈ 40-കാരി സ്വന്തമാക്കിയിരിക്കുന്നത്. വെറും 7-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള സോനു പഞ്ചാബൻ ഉത്തരേന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മാഡമായിരുന്നു. ആ പേരിൽ അവരുടെ ജീവിതം വെച്ച് ഒരു ബോളിവുഡ് സിനിമയും ഇറങ്ങി. ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ചുവന്ന തെരുവുകളിലും ഒതുങ്ങുന്ന ലോക്കൽ വേശ്യാവൃത്തി ആയിരുന്നില്ല. ശരിക്കും ഉന്നതരായ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ബിസിനസ് മാഗ്നറ്റുകളും അടങ്ങുന്ന വലിയ കളികളായിരുന്നു ഇവരുടേത്. കന്യകമാരെ എത്തിച്ച് കൊടുക്കപ്പെടും എന്നതിലായിരുന്നു സോനു പഞ്ചാബന്റെ ഡിമാൻഡ്. ഇതിനായി ഉത്തരേന്ത്യയിൽ അവർക്ക് വ്യാപക നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ബീഹാറിലെയും യു പിയിലെയും ബംഗാളിലെയും ദരിദ്ര കുടുംബങ്ങളിലെ കൗമാരക്കാരികളെയായിരുന്നു സോനു നോട്ടമിട്ടിരുന്നത്. ജോലിക്കെന്നും തുടർ വിദ്യാഭ്യാസത്തിനുമെന്നുമൊക്കെ പറഞ്ഞാണ് കുട്ടികളെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. ഇതിനായി ചില സംഘടനകളുടെ പേരും സോനു ദുരുപയോഗം ചെയ്തിരുന്നു. പലയിടത്തും രക്ഷിതാക്കൾക്ക് പണം നൽകി കുട്ടികളെ വാങ്ങിക്കും. ഈ കുട്ടികളെ നഗരങ്ങളിൽ എത്തിച്ച് മെരുക്കിയെടുത്താണ് ഉന്നതർക്ക് കാഴ്ചവെക്കുന്നത്. അങ്ങനെ 12-13 വയസ്സുള്ള നൂറുകണക്കിന് പെൺകുട്ടികളെയാണ് ഈ നരാധമ തൻ്റെ 1.5 പതിറ്റാണ്ടോളം നീണ്ട കൂട്ടിക്കൊടുപ്പ് ജീവിതത്തിനിടയിൽ വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിട്ടത്. കുട്ടികളെ മെരുക്കിയെടുക്കാനും സോനുവിന് പ്രത്യേക ഗുണ്ടാസംഘമുണ്ടായിരുന്നു. കന്യകയെ ആദ്യമായി മാനഭംഗപ്പെടുത്താനുള്ള അവസരം തന്നെയാണ് ഇവർക്കുള്ള പ്രതിഫലവുമെന്ന് പോലീസ് റിപ്പോർട്ട് പറയുന്നു. സോനുവിനെതിരായ പോലീസ് കുറ്റപത്രം വായിച്ച് താൻ നടുങ്ങിപ്പോയെന്ന് ജഡ്ജി പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. സോനുവിൻ്റെ സഹായിയും ബലാത്സംഗം ചെയ്ത് കുട്ടികളെ മെരുക്കുന്ന ജോലിക്കാരനുമായ സന്ദീപ് ബെഡ്വാളിനും കിട്ടി 20 വർഷത്തെ കഠിന തടവ്. വേശ്യാവൃത്തിക്ക് പ്രേരിക്കപ്പെട്ട 12-കാരിയെ ആദ്യമായി ബലാത്സംഗം ചെയ്ത കുറ്റമാണ് ഇയാളിൽ തെളിഞ്ഞത്. അതുപോലെ തന്നെ പോഷ് പാർട്ടികളിൽ പോയി മോഡലുകളുടെ വളച്ചെടുക്കുന്നതായിരുന്നു സോനുവിൻ്റെ മറ്റൊരു കെണി. ലക്ഷങ്ങൾ പൊടിച്ച് അവരും ഇതിനായി പാർട്ടികൾ നടത്തിയിരുന്നു. തലസ്ഥാനത്തേക്ക് മോഡലിംഗിൽ ഏർപ്പെടാൻ ആഗ്രഹിച്ച് വന്നെത്തുന്ന യുവതികളെ പോഷ് പാർട്ടികളിൽ വെച്ച് പരിചയപ്പെടുക, അവർക്കൊരു അധിക വരുമാനം എന്ന നിലയ്ക്ക് തൻ്റെ പ്രീമിയം പ്രോസ്റ്റിറ്റ്യൂഷൻ റിംഗിൽ ജോലി ഓഫർ ചെയ്യുക, അവരെ സമ്പന്നരായ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും ഗ്യാങ്സ്റ്റർമാരും ഒക്കെ അടങ്ങുന്ന തൻ്റെ ക്ലയൻറ്റുകൾക്ക് സർവീസ് നൽകാൻ പറഞ്ഞുവിടുക, ഇതൊക്കെ ചെയ്ത് കുറച്ചു കാലം കൊണ്ട് കോടികൾ സമ്പാദിക്കാൻ സോനുവിന് സാധിച്ചു. നോയിഡയിലും ഡൽഹിയിലും മുംബൈയിലുമായി അപ്പാർട്ട്മെൻറ്റുകളും വീടുകളുമൊക്കെയായി കോടികളുടെ സ്വത്താണ് അവർക്കുണ്ടായിരുന്നത്. ഇതും കോടതി കണ്ടുകിട്ടിയിട്ടുണ്ട്. പോർഷെ, ലംബോർഗിനി പോലുള്ള ആഡംബര കാറുകളിലായി പഞ്ചനക്ഷത്ര ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത്. സോനു പഞ്ചാബൻ എന്നത് ഡൽഹിക്ക് വടക്കോട്ട് പ്രവർത്തിക്കുന്ന മാംസ കച്ചവട റാക്കറ്റുകൾക്കിടയിലെ സുപരിചിതമായ ഒരു പേരായിരുന്നു. സോനു പഞ്ചാബൻ ട്രാഫിക്കിങ്ങിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. എങ്കിലും ഇത്തവണ ഇനി അങ്ങോട്ടുള്ള അവരുടെ ആയുസ്സിൻ്റെ നല്ലൊരു ഭാഗം ഇരുമ്പഴികൾക്കുള്ളിൽ തന്നെ ചെലവിടാൻ പോന്നത്ര കടുപ്പമുള്ള ശിക്ഷയാണ് വിധിച്ചു കിട്ടിയിരിക്കുന്നത്. ഇത്തവണ സോനുവിനെതിരെ ചാർജ് ചെയ്യപ്പെട്ടത് പോക്സോ നിയമമാണ്. പ്രായപൂർത്തിയാകാത്ത ഒരു കൗമാരക്കാരിയെ നിർബന്ധിച്ച് വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിട്ടു എന്നതാണ് സോനുവിന് മേൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള കുറ്റം. കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി ഉത്തരേന്ത്യൻ സ്ത്രീ കടത്ത് വേശ്യാവൃത്തി മാർക്കറ്റിൽ അറിയപ്പെടുന്ന നാമങ്ങളിൽ ഒന്നായിരുന്നു സോനു പഞ്ചാബിൻ്റേത്. എന്നാൽ സോനു എന്നത് അവൾക്ക് തൻ്റെ അച്ഛനമ്മമാരിട്ട പേരായിരുന്നില്ല.
എന്ന് മാത്രമല്ല അവർക്ക് പഞ്ചാബുമായി പുലബന്ധം പോലും ഉണ്ടായിരുന്നില്ല. 1980 ഹരിയാനയിൽ ജനിച്ച അവരുടെ പേര് ഗീത അറോറ എന്നായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥിയായി എത്തിയ ഒരു ഓട്ടോ ഡ്രൈവറുടെ മകളാണ് അവൾ എന്നാണ് പോലീസ് രേഖകളിൽ കാണുന്നത്. ഒരുവിധം ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ ഗീത ആദ്യം തുടങ്ങിയത് ബ്യൂട്ടി പാർലർ ബിസിനസ് ആയിരുന്നു. പഠനം 7-ാം ക്ലാസ്സിൽ വെച്ച് നിർത്തുകയായിരുന്നെന്നും പറയുന്നു. പക്ഷെ പിന്നീട് സ്വയപ്രയത്നത്താൽ ഇവർ ഇംഗ്ലീഷ് നന്നായി പറയാൻ പഠിച്ചു. 2003 ഡൽഹിയിലെ അറിയപ്പെടുന്ന ഗുണ്ടാത്തലവനായ വിജയ് സിംഗുമായുള്ള വിവാഹം കഴിയുന്നതോടെയാണ് കുറ്റകൃത്യങ്ങളുടെ ലോകം ഗീത അറോറ പരിചയപ്പെടുന്നത്. ശ്രീപ്രകാശ് ശുക്ല എന്ന പ്രസിദ്ധ ഗ്യാങ്സ്റ്ററുടെ അടുത്ത അനുയായിയായിരുന്നു വിജയ് സിംഗ്. അയാൾക്ക് ഇഷ്ടംപോലെ പണമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ ആദ്യ 1 വർഷം വളരെ സുഭിക്ഷമായ ജീവിതമായിരുന്നു ഗീതയുടേത്. എന്നാൽ 2004 ഒട്ടും നിനച്ചിരിക്കാതെ വിജയ് സിംഗിനെ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളയുന്നു. അത്രയും നാൾ ആശ്രയിച്ചിരുന്ന ഭർത്താവ് അപ്രതീക്ഷിതമായി കൊല്ലപ്പെട്ടതോടെ ഗീതയുടെ സാമ്പത്തിക സ്രോതസ്സ് നിലച്ചു. അത്രയും കാലം ജീവിച്ചു പോന്നിരുന്ന ലക്ഷറി ലൈഫ് സ്റ്റൈല് അതുപോലെ തുടരാൻ വേണ്ട പണം കണ്ടെത്താനായാണ് ഗീത വേശ്യാവൃത്തി തൊഴിലായി സ്വീകരിക്കുന്നത്. അങ്ങനെ ഡൽഹി സർക്കിളിൽ ഒരു കോൾ ഗേളായി ജോലി ചെയ്തു. കുറ്റവാളികളെ എൻകൗണ്ടറിൽ തട്ടിക്കളയുക എന്ന വികലമായ പോലീസ് നയത്തിന്റെ ഇര കൂടിയായിരുന്നു ഇവർ. പങ്കാളികളെ ഒന്നൊന്നായി പോലീസ് കൊന്നൊടുക്കുമ്പോൾ അവൾ അതിനേക്കാൾ വലിയ ക്രിമിനലായി വളരുകയായിരുന്നു. അവൾ പിന്നെയും പല ഗുണ്ടാത്തലവന്മാരുമായും അടുപ്പത്തിലായി. ആദ്യത്തെ അടുപ്പക്കാരൻ ദീപക് സോനു അന്നൊരു അറിയപ്പെടുന്ന ക്രിമിനലായിരുന്നു. അയാളും അധികം താമസിയാതെ അസമിൽ വെച്ച് പോലീസിന്റെ തോക്കിനിരയാകുകയായിരുന്നു. ദീപക് മരിച്ച ശേഷം അയാളുടെ ഗ്യാങ്സ്റ്ററായ സഹോദരൻ ഹേമന്ത് സോനു ഗീതയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. കുറച്ചുകാലം ലിവ് ഇൻ റിലേഷൻഷിപ്പിൽ കഴിഞ്ഞ ശേഷം അവർ വിവാഹിതരാകുന്നു. എന്നാൽ 3-ാമത്തെ ബന്ധവും പോലീസിന്റെ എൻകൗണ്ടർ കാരണം തകരുന്നു. 2006 ഒരു ഇരട്ടക്കൊലക്കേസിന്റെ പേരിൽ ഗുരുഗ്രാമിൽ വെച്ച് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ ഹേമന്ത് സോനുവിനെയും 2 കൂട്ടാളികളെയും എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളയുന്നു. ഹേമന്തിന്റെ മരണശേഷമാണ് അയാളുടെ പേരിന്റെ ഭാഗമായിരുന്ന സോനു എന്ന പേര് ഗീത അറോറ സ്വീകരിക്കുന്നതും സോനു പഞ്ചാബൻ എന്ന പേരിൽ സ്വയം ക്ലയന്റുകൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനും തുടങ്ങിയത്. വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങളായിരുന്നു സോനുവിന്റെ റാക്കറ്റ് നടത്തിയിരുന്നത്. വളരെ നൂതനമായ പ്രവർത്തന രീതികൾ അവലംബിച്ച് പിടിക്കപ്പെടാതിരിക്കാൻ പരമാവധി മുൻകരുതലുകൾ അവൾ എടുത്തു. വാട്സാപ്പിന് പ്രചാരമേറിയ അക്കാലത്ത് അവർ അതിൻ്റെ സഹായവും കൃത്യമായി തേടി. ഡൽഹി സൊസൈറ്റിയുടെ ഉന്നത തലങ്ങളിൽ മാത്രമായിരുന്നു സോനുവിൻ്റെ ഓപ്പറേഷൻ. സിനിമാ സീരിയൽ മോഡലിംഗ് സ്വപ്നവുമായി ഇരുന്ന് വന്നവരെല്ലാം മാഡം വലയിലാക്കും. അവരെ സമ്പന്നരായ ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും ഗ്യാങ്സ്റ്റർമാരുമൊക്കെ അടങ്ങുന്ന തൻ്റെ ക്ലയൻറ്റുകൾക്ക് സർവീസ് നൽകാൻ പറഞ്ഞുവിടുക. ഇതൊക്കെ ചെയ്ത് കുറഞ്ഞ കാലം കൊണ്ട് കോടികൾ സമ്പാദിക്കാൻ ഗീതയ്ക്ക് സാധിച്ചു. ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നില്ല സോനുവിൻ്റെ നെറ്റ്വർക്ക്. അത് കൊൽക്കത്ത, മുംബൈ, പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലേക്കും പടർന്നു പന്തലിച്ചു. ക്രിമിനലുകൾക്കും രാഷ്ട്രീയക്കാർക്കും ഇടയിൽ ഉണ്ടായിരുന്ന അതേ സ്വാധീനം ഗീതയ്ക്ക് പോലീസിലും ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു റെയ്ഡിലും അവരുടെ മോഡലുകൾ പിടിക്കപ്പെട്ടില്ല. അഥവാ അബദ്ധവശാൽ പിടിക്കപ്പെട്ടാൽ തന്നെ ഒരൊറ്റ കോളിൻ്റെ ബലത്തിൽ അവർ മോചിതരായിക്കൊണ്ടിരുന്നു. അങ്ങനെ അവർക്ക് പിന്തുണ നൽകിയ ആരും ഇതുവരെ പിടിക്കപ്പെട്ടിട്ടുമില്ല. സോനു പഞ്ചാബിന്റെ പേരിൽ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്ന് ആദ്യമായി ഒരു ക്രിമിനൽ നടപടി ഉണ്ടാകുന്നത് 2007 ഇമ്മോറൽ ട്രാഫിക്കിംഗ് പ്രിവെൻഷൻ എന്നായിരുന്നു അന്ന് സോനുവിന്റെ പേരിൽ ഡൽഹി പോലീസ് ചാർജ് ചെയ്ത വകുപ്പ്. അതിനുശേഷം നിരവധി തവണ സോനു പഞ്ചാബൻ അറസ്റ്റിലായി. മക്കോക്ക അടക്കം പല വകുപ്പുകളും ചുമത്തപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അറസ്റ്റിലാകുന്നത് 2017 ഡിസംബറിലായിരുന്നു. ഇത്തവണ കേസ് ഒരൽപ്പം കടുപ്പമുള്ളതായിരുന്നു. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ അവളുടെ ഗ്രാമത്തിൽ നിന്ന് പ്രലോഭിപ്പിച്ച് ഡൽഹിയിൽ എത്തിച്ച ശേഷം അവളെ വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ചു. വഴങ്ങാതെ വന്നപ്പോൾ അവളെ ക്രൂര പീഡനങ്ങൾക്ക് വിധേയമാക്കി. മയക്കുമരുന്നുകൾ നിർബന്ധിച്ച് കുത്തിവെച്ചു. മുറിക്കുള്ളിൽ മയക്കിക്കിടത്തി ക്ലയന്റുകളെ വിളിച്ചു വരുത്തി പീഡനത്തിനിരയാക്കി. ഇങ്ങനെ 12 തവണ ആ പെൺകുട്ടിയെ പലർക്കും കാഴ്ചവെച്ചു. പോലീസ് ഊരിപ്പോവാനാകാത്ത വിധം പൂട്ടുമ്പോൾ സോനു പഞ്ചാബിന്റെ പേരിൽ കോടികളുടെ സ്വത്തുണ്ടായിരുന്നു. തിഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ട സോനു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ജയിൽ സെല്ലിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയുണ്ടായി.
ഹിന്ദിയിൽ റിച്ച ചഡ്ഡ അഭിനയിച്ച മാഡം എന്ന കഥാപാത്രം സോനുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. പേരും ഏറെ സാമ്യമുള്ളത് തന്നെ, ബോലി പഞ്ചാബൻ. ഈ റാക്കറ്റിലെ ഒരു വലിയ മീൻ തന്നെയാണ് സോനു. പക്ഷെ അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത ഉന്നതം എവിടെയാണ്? സോനു കൂട്ടിക്കൊടുത്ത പിഞ്ചുകുട്ടികളെ ഭോഗിച്ച ഉന്നതരുടെ പേര് വിവരങ്ങൾ എന്തുകൊണ്ടാണ് പുറത്തു വരാത്തത്? ഇവിടെയും സോനു തൻ്റെ രഹസ്യ സ്വഭാവം കാത്തുവെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും തൻ്റെ കസ്റ്റമേഴ്സിനെ കുറിച്ച് അവർ മൊഴി നൽകിയിട്ടില്ല. പക്ഷേ ഡിജിറ്റൽ തെളിവുകൾ വെച്ചും കോൺടാക്ട് നമ്പറുകൾ ട്രേസ് ചെയ്തും പോലീസിന് അത് നിഷ്പ്രയാസം പിടിക്കാവുന്നതാണ്. പക്ഷെ അതിലേക്ക് അന്വേഷണം പോയില്ല. മനുഷ്യക്കടത്ത് മാഫിയയുടെ കൂടി വേര് അറുക്കുന്നതിന് പോലീസിന് കിട്ടിയ സുവർണ അവസരമായിരുന്നു അത്. പക്ഷെ ഫലത്തിൽ അവർ അത് കളഞ്ഞു കുളിക്കുകയായിരുന്നു. സോനുവിന്റെ ജീവിതം ജയിലിൽ തന്നെ തീരുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതോടെ ഒരുപാട് രഹസ്യങ്ങളായിരിക്കും ഒറ്റയടിക്ക് അവസാനിക്കുന്നത്.